ഏവർക്കും കഥാപുസ്തകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കഥാപുസ്തകത്തിൽ ശ്രീ പത്മരാജൻ്റെ ലോല എന്ന ചെറുകഥ 1965 കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല പത്മരാജൻ്റെ ആദ്യ കഥയാണ്. സ്കോളർഷിപ്പുമായി അമേരിക്കയിൽ പഠിക്കാനെത്തിയ നായകൻ അവിടെ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായ ലോല മിൽഫോർഡുമായി പ്രണയത്തിലാകുന്നു. താമരയുടെ രാജാവ് എന്ന് ആദ്യ ഭാഗത്ത് നായികയ്ക്ക് തൻ്റെ പേരിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആഖ്യാതാവ് തന്നെയാണ് ലോലയുടെ കഥാനായകനെന്ന് വരുന്നു. രണ്ട് ദേശങ്ങളും സംസ്കാരങ്ങളും മതങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളും സംഘർഷങ്ങളും സ്നേഹം മനസ്സിൽ മാത്രം സൂക്ഷിച്ച് വേർപിരിയാൻ അവരെ നിർബന്ധിക്കുന്നു. ഇവിടെ സംഘർഷം പുറത്തുനിന്ന് എന്നതിനേക്കാൾ അകത്തുനിന്നാണ്, അത് മാനസികവുമാണ്. വ്യക്തിയുടെ ആന്തരിക ജീവിതത്തിൽ എത്ര ആഴത്തിലാണ് മതവും വിശ്വാസവും ദേശീയതകളും വേരാഴ്ത്തിയിരിക്കുന്നതെന്ന് ഈ കഥ പറയുന്നു. ഒട്ടും അതിവൈകാരികമാകാതെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരു സിനിമാ രംഗം പോലെ പത്മരാജൻ പ്രമേയം കൈകാര്യം ചെയ്യുന്നു. പ്രണയം പോലുള്ള വൈകാരികമായ പ്രമേയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഭാഷയിൽ കാണിക്കുന്ന മിതത്വവും ശില്പഭദ്രതയും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയം അസാധ്യമാക്കുന്ന ദേശത്തിൻ്റെയും മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതിർത്തികൾ കുറേ കൂടി തീവ്രമാകുന്ന ഒരു കാലത്ത് രാഷ്ട്രീയമായി കൂടി വായിക്കാവുന്ന ഒരു കഥയാണ് ലോല. വരൂ, നമുക്ക് കേൾക്കാം. എൻ്റെ പേര് അവളിൽ വല്ലാത്ത അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. സംസ്കൃതത്തിലൊരു പേരോ? അതെ. നിങ്ങൾ സംസ്കൃതമാണോ സംസാരിക്കുക? അല്ല. പിന്നെ? മലയാള ഭാഷ സംസ്കൃതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാലും താമരയുടെ രാജാവ് എന്ന പേരുണ്ടോ? താമരയുടെ രാജാവ്? എനിക്ക് ലജ്ജ തോന്നി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ താമരയെ ആരാധിക്കുന്നു. അവൾ അല്പം ലജ്ജിക്കുന്നതായി കാണപ്പെട്ടു. എന്തോ പറയാൻ ബന്ധപ്പെടുന്നത് കണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൾ താമര ആരാധ്യ വസ്തുവായി തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ. ഒബ്രിയൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്കറിഞ്ഞുകൂടാ. അവൾ കൂടുതൽ നാണിച്ചു. നഗ്നമായ കഴുത്തിന് പിന്നിൽ നിന്നും നേർത്ത അരുണിമ മുഖത്തേക്ക് വ്യാപിച്ചു. താമരയുടെ ഇതളുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അതും എനിക്കറിഞ്ഞുകൂടാ. താമരയുടെ അല്ലി എന്തിനെ സൂചിപ്പിക്കുന്നു? എനിക്ക് മുഷിഞ്ഞു തുടങ്ങിയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഏതാണ്ടൊരു ഇൻ്റർവ്യൂ പോലെ എനിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അല്പം വിരസതയോടെ ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പോകുന്നു. അവരുടെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരി തങ്ങി നിന്നു. അവൾ പോയി. 4 മാസത്തെ എൻ്റെ അമേരിക്കൻ ജീവിതത്തിനിടയിൽ അന്നാദ്യമായാണ് ഒരു അമേരിക്കക്കാരി ലജ്ജിച്ച് ഞാൻ കാണുന്നത്. ലജ്ജാശീലയായ ഒരു അമേരിക്കൻ പെണ്ണ് എനിക്കൊരു സങ്കല്പമായിരുന്നു. അതുകൊണ്ടുകൂടിയാവാം ഞാൻ ലോലയിൽ ആകൃഷ്ടനായത് എന്ന് ഇന്ന് എനിക്ക് തോന്നുകയാണ്. ഡയറിയുടെ താൾ. കഥാകാരൻ ഡയറിയുടെ താളിൽ അയാളുടെ പ്രണയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ലിറ്ററേച്ചർ പഠിക്കുന്ന ലോല മിൽഫോർഡുമായി എനിക്ക് പ്രേമമായി എന്നാണ് തോന്നുന്നത്. അതങ്ങനെ ആകട്ടെ. ലോലയെപ്പോലെ ഒരു പെണ്ണിനെ, ഇത്ര സുന്ദരിയായ, ഓമനത്വമുള്ള, ബുദ്ധിയുള്ള, സംസാരിക്കാനറിയുന്ന, എന്തിനാണ് ഇന്ന് ഹോട്ടലിൽ വെച്ച് മേശവിരിപ്പിന് ചുവട്ടിൽ എൻ്റെ കാലിൽ നീ കാൽമുട്ടിച്ചത്? പിന്നെ എന്തിനാണ്? ഏതായാലും ഈയിടെ ഒന്നും വായിക്കുന്നില്ല. ഈ പെണ്ണ് എന്നെ ഒരു കിറുക്കനാക്കി. ഇപ്പോൾ തന്നെ എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ. ഓഡ്രി ഹെബ്ബേണിനെ പോലെ തലമുടി ചെറുതായി മുറിച്ച് നെറ്റിയിൽ പരത്തിയിട്ടിരുന്നു. ഞാൻ ചോദിച്ചു, ഓഡ്രി ഹെബ്ബേൺ ആണോ പ്രിയപ്പെട്ട താരം? അല്ല, ഷേർലി മാക്ലെയിൻ. ഷേർലിയുടെ കണ്ണുകൾ ഞാൻ ഓർത്തു. നിഷ്കളങ്കതയാണ് അവയുടെ ജീവൻ. ഞാൻ പറഞ്ഞു, ലോലയുടെ കണ്ണുകൾ ഷേർലിയുടേതു തന്നെ. പ്രശംസയാണ്. അല്ല. അതെ. അല്ലല്ല, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരി, ഏറ്റവും നിഷ്കളങ്ക. ഞാൻ പറഞ്ഞുപോയി, അത് നീയാണ്. അവൾ പെട്ടെന്ന് തല താഴ്ത്തി. പിന്നീട് പൊടുന്നനെ എൻ്റെ കൈ കടന്നു പിടിച്ചു.
അവരുടെ കണ്ണുകൾ സജലങ്ങളായിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അവൾ എന്തോ പറയാൻ ബന്ധപ്പെട്ടു. പറയൂ, ഞാൻ ചോദിച്ചു. എന്താണ്? അവൾ ഒന്നും മിണ്ടാതെ എൻ്റെ കൈ പിടിച്ചമർത്തി. ലേക്ക് ഓഫ് ദി ക്ലൗഡ്സ് ഞങ്ങളുടെ മുൻപിൽ ഇരുട്ടിൽ പുതഞ്ഞുകിടന്നു. ജലപ്പരപ്പിന് മുകളിൽ മഞ്ഞു വീണു തുടങ്ങിയിരുന്നു. ഒരു മോട്ടോർ ബോട്ട് ദൂരത്തു കൂടി പോകുന്നത് അവ്യക്തമായി കാണാം. ലോല പിറുപിറുത്തു. ഞാൻ എനിക്ക് അവരുടെ ചുണ്ടുകൾ മൃദുവായി വിറകൊള്ളുകയും എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന കൈ വിയർക്കുകയും ചെയ്തു. എന്താണെങ്കിലും അവൾ അതൊരിക്കലും പറഞ്ഞു തീർക്കുകയില്ല എന്നെനിക്കറിയാമായിരുന്നു. അവൾ എന്തു പറയാനാണ് ബദ്ധപ്പെടുന്നത് എന്നും എനിക്കറിയാമായിരുന്നു. മിച്ചിഗൻ. സെൻക്രോയിക്സ് നദിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഓഹിയോയ്ക്ക് തിരിച്ചു പോകുന്നതിന് മുൻപത്തെ രാത്രിയിൽ ഞാൻ അവളെ ചുംബിച്ചു. ഞങ്ങളുടെ ചുറ്റും നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. കാറിനു നേരെ നടക്കുമ്പോൾ അവൾ എൻ്റെ അരക്കെട്ട് ചുറ്റിപ്പിടിച്ച് നിർത്തി മന്ത്രിച്ചു. ഞാൻ കന്യകയാണ്, അത് ഓർമ്മയിരിക്കട്ടെ. ലോലയുടെ കഴുത്തിൽ ഒരു കറുപ്പ് പുള്ളിയുണ്ടായിരുന്നു. അതവളെ ദുഃഖിപ്പിച്ചിരുന്നു. അവളുടെ ഒരു പല്ല് മുകളിൽ നടുക്കുനിന്നും നാലാമത്തേത് വെപ്പാണ്. തെക്കു പടിഞ്ഞാറേ അമേരിക്കയിൽ നിന്നും വരുന്ന പെൺകിടാങ്ങൾക്ക് പൊതുവെ അല്പം സൗന്ദര്യം കൂടും, ഭാവനയും. ലോലയാണെങ്കിൽ രണ്ടും കണക്കിൽ കവിഞ്ഞ കൂട്ടത്തിലാണ്. ജന്മഭൂമിയായ ടെക്സാസിനെ പറ്റി പറയുമ്പോൾ അവൾ എന്നും ഒരു കവിതയിലേക്ക് വഴുതി വീണുപോയിരുന്നു. കോർപ്പസ് ക്രിസ്റ്റി ഉൾക്കടലിലെ തണുപ്പുള്ള കാറ്റ്, സാൻ ആന്റോണിയ നദിയുടെ തീരത്തെ വിശാലമായ പാർക്ക്. വരൂ, ഒരിക്കൽ ടെക്സാസിലേക്ക് വരൂ. അവൾ കവിതകൾ എഴുതിയിരുന്നു, പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല. എന്തുകൊണ്ടാണ് പ്രസിദ്ധം ചെയ്യാത്തത്? ഞാൻ ചോദിച്ചു. എനിക്കൊരു രണ്ടാം കിട എഴുത്തുകാരിയാകണ്ട എന്നതുകൊണ്ട്, അവൾ പറഞ്ഞു. അമേരിക്കൻ സാഹിത്യത്തിൽ അവൾക്ക് അഭിമാനമുണ്ട്. മാർക്ക് ട്വെയിനെ പറ്റി പറയുമ്പോൾ അവൾക്ക് ഭ്രാന്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് മാർക്ക് ട്വെയിൻ ആണ് എന്നവൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കെ അവൾ എന്നെ ക്ഷണിച്ചു. അടുത്ത ഞായറാഴ്ച മിസൗറിയിൽ പോകാം. പോകാം മിസൗറി. ഹാനിബോളിൻ്റെ മാർക്ക് ട്വെയിൻ്റെ ഭീമാകൃതിയിലുള്ള പ്രതിമയ്ക്ക് കീഴെ ഞങ്ങൾ നിന്നു. അദ്ദേഹം അനശ്വരമാക്കി തീർത്ത നദി മുന്നിലൂടെ ഒഴുകിപ്പോകുന്നു. ലോല അമേരിക്കൻ സാഹിത്യത്തെപ്പറ്റി ആവേശത്തോടുകൂടി സംസാരിച്ചു. ക്രിസ്തുമസ്. ലാസ് വേഗാസ് കാണാൻ ഞാൻ ക്രിസ്തുമസ് അവധിക്കാലം പ്രയോജനപ്പെടുത്തി. ലോലയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ലോല അധികം ദുഃഖിതയായി കാണപ്പെട്ടു. അവൾക്ക് ലാസ് വേഗാസ് കണ്ടുകൂടാ. ഞാൻ ചോദിച്ചു, എന്താണ്? അവളുടെ അച്ഛനെ പറ്റി അന്നാദ്യമായി അവൾ എന്നോട് പറഞ്ഞു. ടെക്സാസിൽ നിന്നും ബിസിനസ്സിനായി ഒഹിയോയിലേക്ക് വന്നു ചേർന്ന് പണമുണ്ടാക്കി. റിനോയിലും ലാസ് വേഗാസിലുമായി റൗലറ്റ് കളിച്ച് മുഴുവൻ കളഞ്ഞു കുളിച്ച് ഒടുവിൽ ഇരപ്പാളിയായതിന് ശേഷം ഒരു കൊലപാതകത്തിന് വധശിക്ഷയ്ക്കായി വിധിക്കപ്പെട്ടു. ജോൺ മിൽഫോർഡിനെ പറ്റി ഞാൻ അന്നാണ് കേൾക്കുന്നത്. അയാളുടെ ഭാര്യ ഒരു വേശ്യയായിരുന്നു. ഇടയ്ക്കിടെ സ്ക്രീനിലും ടെലിവിഷനിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു വില കുറഞ്ഞ വേശ്യ. ലോലയ്ക്ക് പ്രായമായി വന്നപ്പോൾ അയാൾ അവളെയും കൊണ്ട് ഓഹിയോയ്ക്ക് പോന്നു. പിന്നീട് ലോല അമ്മയെ കണ്ടിട്ടേയില്ല. റിനോ ആർച്ച് കടന്നപ്പോൾ ലോല എൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. എൻ്റെ അച്ഛൻ നശിച്ചതെവിടെയാണ്? അവൾ തേങ്ങി. അന്ന് ലോല കണക്കറ്റ് മദ്യപിച്ചു. അവളുടെ കുട്ടിത്തം വിടാത്ത കവിളും മുഖവും മദ്യത്തിൻ്റെ ചൂടേറ്റ് ചുവന്നു. നെവാഡ സ്റ്റേറ്റിനെ അവൾ കുഴഞ്ഞ നാവുകൊണ്ട് ചീത്ത വിളിച്ചു. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നഗരമുണ്ടോ? ഇല്ല, ഞാൻ അഭിമാനത്തോടുകൂടി പറഞ്ഞു. എങ്കിൽ എനിക്കുകൂടി ഇന്ത്യയിൽ വരണം. അന്ന് വൈകിട്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും അവൾ പൂർണ്ണമായും വിമുക്തയായപ്പോൾ വെയിൽ വീഴ്ത്തിയ തണലുകളിലൂടെ വാടകയ്ക്കെടുത്ത രണ്ട് പെൺകുതിരകളുടെ പുറത്തിരുന്ന് സഞ്ചരിക്കുമ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, എനിക്കും ഇന്ത്യയിൽ വന്നുകൂടെ? ഞാൻ ഒന്നും പറഞ്ഞില്ല. നമുക്ക് വിവാഹം ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്. ഒരു ക്രിസ്ത്യാനിയെ വിവാഹം ചെയ്യാൻ ഒരു ഹിന്ദുവിന് സ്വാതന്ത്ര്യമുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൂടെ? ഞാൻ ചെറുതായി ചിരിച്ചു. ഒരു പെണ്ണിന് വേണ്ടി മതം മാറുന്നത് അടിമത്തത്തിന് വഴിവെക്കുകയാവും എന്ന വെഡിത്തം എനിക്ക് തോന്നിയിരുന്നു. താഹോയ് തടാകത്തിൻ്റെ കരയിലെത്തിയപ്പോൾ ഞങ്ങൾ നിന്നു. അവൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം. ഞാൻ വല്ലാതായി.
അതുകൊണ്ട് അവൾ ചോദിച്ചു, ഇവിടെ സ്ഥിരമായി താമസിക്കണമെങ്കിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിക്കണോ? എനിക്കറിയില്ല, എനിക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നതിനും ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കേണ്ടി വരുമോ? എനിക്കറിയില്ല. എൻ്റെ അലസത അവളെ ദേഷ്യം പിടിപ്പിച്ചു. അവൾ രണ്ടു രാജ്യങ്ങളെയും ചീത്ത പറഞ്ഞു. ഇന്ത്യൻ പൗരത്വവും അമേരിക്കൻ പൗരത്വവും ഇന്ത്യയും അമേരിക്കയും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഹിന്ദുമതവും ക്രിസ്തുമതവും അവളൊരു ഭ്രാന്തിയെപ്പോലെയായി കുറേ നേരത്തേക്ക്. ആരിസോണയുടെ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലിരിക്കുമ്പോഴാണ് ഞാൻ അവളോട് എൻ്റെ ചുറ്റുപാടുകൾ വിവരിച്ചത്. എനിക്ക് എൻ്റെ ലോലയെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നീ അതിൽ നിരാശപ്പെടരുത്. ഇല്ല, എനിക്ക് നിരാശയില്ല, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം പതറിപ്പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ ചുറ്റുപാടുകൾ കൂടുതൽ വ്യക്തമാക്കി. എന്നെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബം, എൻ്റെ നാടിൻ്റെ ദാരിദ്ര്യം, എൻ്റെ വീടിൻ്റെ ദാരിദ്ര്യം. ഈ സ്കോളർഷിപ്പ് എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ എങ്ങാനും വരാൻ കൂടി പറ്റില്ലായിരുന്നു. പിന്നെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന നിനക്ക് ഒരിക്കലും അവിടെ സുഖമായിരിക്കാൻ പറ്റുകയില്ല. ഇവിടത്തെ പോലെയുള്ള വലിയ ഹോട്ടലുകളില്ല, ബീച്ചില്ല, ദാരിദ്ര്യം മാത്രമാണ് ഉള്ളത്, ദാരിദ്ര്യം മാത്രം. അവൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നി. ഞങ്ങൾക്ക് മുൻപിൽ താഴെ ഫിനിക്സ് നഗരത്തിലെ ലക്ഷക്കണക്കിന് കൂറ്റൻ ബിൽഡിങ്ങുകൾ നിരന്നുകിടന്നിരുന്നു. ഓർക്കസ്ട്ര തിടുക്കപ്പെട്ട് വികൃതമായി ഏതോ ഒക്കെ പാടിക്കൊണ്ടിരുന്നു. അവൾ എന്നെ പകച്ചു നോക്കി. ദാരിദ്ര്യം? മെർലിൻ മൺറോ മരിച്ച ദിവസം അവൾ എൻ്റെ മുറിയിൽ വന്നു. ഒരു വെഡ്ഡിയായിരുന്നു, ഞങ്ങളുടെ ഏറ്റവും വലിയ താരം. അവൾ വിഷാദിച്ചു. ഏതായാലും ഇമ്മാതിരി കഴുതകൾ മരിക്കുന്നതാണ് നല്ലത്. അന്ന് ആത്മഹത്യകളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും ഞങ്ങൾ ദീർഘമായി സംസാരിച്ചു. ആത്മഹത്യ ചെയ്യുന്നവർ മുഴുവൻ വിഡ്ഢികളാണെന്ന് അവൾ വിശ്വസിക്കുന്നു. അവർ ആരുമായിക്കൊള്ളട്ടെ, കാരണമെന്തുമാകട്ടെ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, കണക്കറ്റ് ദുഃഖിക്കുമ്പോൾ നാം എല്ലാവരും ഒരു വേള. അവൾ പെട്ടെന്ന് നിശബ്ദയായി. ഒരു മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് ചോദിച്ചു, ഇനി എത്ര ദിവസമുണ്ട് മടങ്ങിപ്പോകാൻ? 3 മാസം, ഞാൻ പറഞ്ഞു. പിന്നീട് പലപ്പോഴും അവൾ ആ അവസരത്തിൽ അങ്ങനെ ചോദിക്കാൻ കാരണമെന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പോരുന്നതിന് 1 ആഴ്ച മുൻപ് ലോല പറയുകയുണ്ടായി, ഈ 1 ആഴ്ച എൻ്റെയാണ്, എനിക്കിഷ്ടം പോലെ ഞാനത് ചെലവഴിക്കും, ഞാൻ പറയുന്നത് പോലെ കേട്ടുകൊള്ളണം. ഞാൻ സമ്മതിച്ചു. എങ്ങനെയാണ് ഈ 1 ആഴ്ച കഴിക്കുക? ഞാൻ ചോദിച്ചപ്പോൾ സങ്കോചലേശമന്യേ അവൾ പറഞ്ഞു, ഈ 1 ആഴ്ചയാണ് നമ്മുടെ മധുവിധു, സതേൺ കാലിഫോർണിയയിൽ വച്ച്. അവളത് നിസ്സാരമായി പറഞ്ഞു, കാരണം അവൾക്ക് കണക്കറ്റ് പണമുണ്ടായിരുന്നു. അവരുടെ മരിച്ചുപോയ ഒരമ്മാവി അവൾക്കായി ഒരു നല്ല സംഖ്യ നീക്കിവെച്ചിരുന്നു. സതേൺ കാലിഫോർണിയ, പ്രശസ്തമായ ഹോളിവുഡ്, ഓറഞ്ച് വൃക്ഷങ്ങൾ നിരന്നു നിൽക്കുന്ന വിശാല വീഥികൾ, സുപ്രസിദ്ധമായ റോസ് ബൗൾ സ്റ്റേഡിയം, ലജോളായിലെ കൊടുമുടികൾ കടലിൻ്റെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന വീടുകളിലൊന്നിൽ വെച്ച് അവൾ സത്യമായിരുന്നു പറഞ്ഞത്. ലോല മിൽഫോർഡ് അന്നുവരെ ഒരു കന്യകയായിരുന്നു. അമ്മ നേരത്തെ എഴുതിയിരുന്നു, നീ വന്നാലുടനെ വിവാഹം വേണമെന്നാണ് അവർക്കൊക്കെ. എന്നോടൊപ്പം കളിച്ചു വളർന്ന എൻ്റെ ഭാവി വധു എഴുതി, ഒന്ന് കാണാൻ കൊതി. ത്രൂ ദർ വൈറ്റ് നൈറ്റ് വി ടു സാറ്റ് ഓൺ യുവർ വിൻഡോസിൽ. ആ വെളുത്ത രാത്രിയിൽ നിന്റെ ജാലകപ്പടിയിൽ. ഷിവാഗോയുടെ പദ്യങ്ങൾ. നിങ്ങളുടെ ഒരു കുട്ടി എൻ്റെ വയറ്റിലുണ്ടെന്ന് കരുതി നോക്കൂ. എങ്കിൽ ഞാൻ അവനെ പ്രസവിക്കും, അല്ലേ? ഉവ്. എന്നിട്ട് ഞാൻ അവളെ വളർത്തും. നിങ്ങളെപ്പോലെ അവൻ വളർന്നു വരും. നിങ്ങളിപ്പോഴുള്ളതുപോലെ ആകുമ്പോൾ അപ്പോഴേക്കും എനിക്ക് വളരെ പ്രായമായേക്കും. അന്ന് ഞാൻ അവനെ കൊല്ലും. എനിക്ക് ലേശം വിഷാദം തോന്നി. എങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ അങ്ങ് കൊല്ലരുതോ? എനിക്കതിന് കഴിവില്ലെന്നാണ് തോന്നുന്നത്, അവൾ പറഞ്ഞു. പിന്നീട് മണ്ണിൽ മുഖം ചേർത്ത് തേങ്ങി. ഇതൊന്നും വേണ്ടായിരുന്നു. കോടിക്കണക്കിന് അസേലിയ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന താഴ്വരയിൽ നിന്നും ഒരു കാറ്റ് അടിച്ചുയർന്നു. അതിൽപ്പെട്ട് അവളുടെ തലമുടി അലസമായി പറന്നുകൊണ്ടിരുന്നു. ഞാൻ മെല്ലെ അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ പിടഞ്ഞണീറ്റ് കണ്ണുതിരുമ്മി. ഒരു നിമിഷം എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു പുതിയ ആവേശത്തോടെ എൻ്റെ വിരലുകളിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ക്ഷമിക്കൂ.
തെക്കൻ കാലിഫോർണിയ മണൽക്കാടുകളുടെ നാടാണത്. നാടാണ്. എപ്പോഴും ഒരു ചൂടുള്ള കാറ്റ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ഭീമാകൃതിയിൽ 30 അടിയോളം ഉയരത്തിൽ ജോഷ്വ വൃക്ഷങ്ങൾ ഊക്കൻ കുലകൾ വഹിച്ചുകൊണ്ട് നിന്നിരുന്നു. കാറ്റു വീശുമ്പോൾ കൊമ്പുലഞ്ഞാടി ഒറ്റയായും കുലയായും പൂക്കൾ അടർന്നു പറന്നു. ലോലയെ ഒരു കുല പൂവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ക്യാമറയിലാക്കി. അവൾ മനോഹരമായി ചിരിച്ചു നിന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആരോടുന്നില്ലാതെ അവൾ പിറുപിറുത്തു. ഞാനും ആ വിഡ്ഢിത്തം കാട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? ഞാൻ ചോദിച്ചു. മരിലിൻ കാട്ടിയ ആ വിഡ്ഢിത്തം. സാന്റാ ബാർബര മിഷനിലെ മണികൾ ദുഃഖഭാവത്തിൽ അലച്ചു. സന്ധ്യ താണുപറന്നു. അതിപുരാതനമായ പള്ളിയുടെ വാതിൽ നിശബ്ദമായി അടഞ്ഞു. അകലെ എവിടെയോ നിന്ന് മറ്റേതോ പള്ളിയിൽ മണിയടിക്കുന്ന ശബ്ദം മഞ്ഞിലൂടെ അരിച്ചെത്തി. ഇരുട്ടിൽ എൻ്റെ മടിയിൽ തല ചായ്ച്ചു കിടന്ന് ലോല ചോദിച്ചു, എൻ്റെ വഴി ഇതല്ലേ? ഞാൻ പറഞ്ഞു, മടയത്തരം പറയാതിരിക്കൂ, എന്നെ സന്തോഷമായി യാത്ര അയക്കണം. അവളൊന്നും പറഞ്ഞില്ല. എനിക്ക് ദുഃഖം തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിൽ സാൻ ഗബ്രിയേൽ മിഷനിലും കാർമൽ ബേയിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന സെയിൻറ്റ് ചാൾസ് ബെറോമിയയിലും ഞാൻ കണ്ട നിരവധി മുഖങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. നിത്യതയുടെ മണവാളന്മാർ, മണവാട്ടികൾ. നീ ഒരിക്കലും അത് ചെയ്യരുത്, ഞാൻ പറഞ്ഞു. അതൊരു തരം ക്രൂരതയാണ്. അങ്ങിങ്ങ് നിശബ്ദമായി ചലിച്ചിരുന്ന കറുത്ത നീളൻ കുപ്പായങ്ങൾ താഴ്വരയിലെ മഞ്ഞയ വെളിച്ചത്തിൽ അലിഞ്ഞു ചേർന്നു. ഓറഞ്ച് വൃക്ഷങ്ങളുടെ മുകളിൽ കോടമഞ്ഞു പുതഞ്ഞു. ഞാൻ അവളുടെ കവിളിലെ നനവ് തുടച്ചു കളഞ്ഞു. അവസാന ദിവസം ലോല അത്യധികം ഉന്മേഷവതിയായി നടിച്ചു. പക്ഷേ അതൊരു മുഖാവരണം മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. രാത്രി വളരെ ഇരുട്ടുന്നതുവരെ ഞങ്ങൾ തെരുവീഥികളിൽ അലഞ്ഞു നടന്നു. ഇടയ്ക്കിടെ തെരുവുവിളക്കുകളുടെ പ്രകാശം വന്നെത്താത്ത ഇരുട്ടിൽ അവൾ പെട്ടെന്ന് നിന്ന് എന്നെ ചുംബിച്ചു. നൈറ്റ് ക്ലബ്ബുകൾ കൂടുതൽ കൂടുതൽ ശബ്ദമയമായിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. ഏതു നിമിഷവും ലോലയുടെ മുഖാവരണം തകരുമെന്നും അവൾ പൊട്ടിക്കരയുമെന്നും ഞാൻ ഭയപ്പെട്ടു. അതുണ്ടായത് ഒരു തിരിവിൽ വെച്ചാണ്. ബിക്കിനി മാത്രം ധരിച്ച ഒരു പെണ്ണിനെ 3 ചെറുപ്പക്കാർ ചേർന്ന് ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു. ആ പെണ്ണ് വല്ലാതെ മദ്യപിച്ചിരുന്നു. അവ്യക്തമായ സ്വരത്തിൽ അവൾ ആരെയൊക്കെയോ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുട്ടിൽ അവർ അപ്രത്യക്ഷരായി. അല്പം കഴിഞ്ഞ് മുരട്ട് ശബ്ദത്തിൽ ആരോ പാടി, ഗോൾഡൻ മെമ്മറീസ് ആൻഡ് സിൽവർ ടിയേഴ്സ്. ലോല പറഞ്ഞു, പോകാം. ഞങ്ങൾ വീണ്ടും നടന്നു. അവൾ എന്തോ പറയാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. കുറേ നടന്നപ്പോൾ അവൾ ചോദിച്ചു, കുടിച്ചും വ്യഭിചരിച്ചും ഏതോ ദുഃഖം മറക്കാൻ ആ മടയിൽ ശ്രമിക്കുന്നു അല്ലേ? അവളുടെ സ്വരത്തിൽ കണ്ണുനീരിൻ്റെ ഛായയുണ്ടായിരുന്നു. ഞാൻ അവളെ പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവ നിറഞ്ഞിരുന്നു. തിരിച്ചു നടക്കാം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഹോട്ടലിന് നേരെ നടന്നു. കഥ കടഞ്ഞു. ഞങ്ങൾ 2 പേർ മാത്രമായി. രാത്രി വളരെ കഴിഞ്ഞിരുന്നു. പ്രഭാതം അടുത്തടുത്ത് വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞാൻ കട്ടിലിലിരുന്നു. എൻ്റെ കാൽക്കൽ വെറും നിലത്തായി ലോലയും. ഇടയ്ക്കിടെ എൻ്റെ കൈകളിൽ അവൾ മൃദുവായി ചുംബിച്ചു. മറ്റു ചിലപ്പോൾ നിശബ്ദയായി അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഒരു അമേരിക്കക്കാരിയാണെന്ന് വിശ്വസിക്കാൻ ആ നിമിഷങ്ങളിൽ പ്രയാസം തോന്നി. രാവിലെ തമ്മിൽ പിരിഞ്ഞു. വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. നിഷ്കളങ്കമായ പ്രണയം നമ്മുടെ മനസ്സിൽ ഒരു ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ കഥാപുസ്തകം ഇന്നിവിടെ അവസാനിക്കുന്നു. കഥ ശ്രവിച്ച ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.